എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റാരുമല്ല, നിക്കോള ടെസ്ല. സയൻസിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. തോമസ് എഡിസൺ ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, ഐസക് ന്യൂട്ടൻ ഉണ്ട്, സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ട്, പിന്നെ ആരൊക്കെയാണ്, ഒരുപാട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്, ഒരുപാട് വ്യക്തിത്വങ്ങൾ. ഇങ്ങനെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ആളുകളിങ്ങനെ കിടക്കുകയാണ് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ നിക്കോള ടെസ്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം 1856 ജൂലൈ 10 ജനിച്ചു. 9 അഭിപ്രായമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഏതായാലും 1856 ജൂലൈ അദ്ദേഹം ജനിച്ചു. ജനുവരി 7 അദ്ദേഹം മരണപ്പെട്ടു. ജനുവരി 7 1943 ജനുവരി 7 ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം വളരെ അധികം കണ്ടുപിടുത്തങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ നമ്മുടെ നിക്കോളോ ടെസ്ല എന്ന് പറയുന്ന വ്യക്തി. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ ജനിച്ചു വളർന്ന് ടെസ്ല 1870 എഞ്ചിനീയറിങ്ങും ഭൗതികശാസ്ത്രവും ബിരുദം നേടാതെ പഠിച്ച വ്യക്തിയാണ്. അതുതന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. 1880 തുടക്കത്തിൽ ടെലിഫോണിയയിലും കോണ്ടിനെൻ്റൽ എഡിസണിലും പുതിയ ഇലക്ട്രിക് പവർ വ്യവസായത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 1884 അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം സ്വാഭാവിക പൗരനായി മാറി. ന്യൂയോർക്ക് സിറ്റിയിലെ എഡിസൺ മിഷൻ വർക്ക്സിൽ കുറച്ചുകാലം അദ്ദേഹം ജോലി ചെയ്തു. തൻ്റെ ആശയങ്ങൾക്ക് ധനസഹായം നൽകാനും വിപണനം ചെയ്യാനുമുള്ള പങ്കാളികളുടെ സഹായത്തോടെ ടെസ്ല ന്യൂയോർക്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി വികസിപ്പിക്കുന്നതിനായി ലബോറട്ടറികളും കമ്പനികളുമൊക്കെ സ്ഥാപിച്ചു. 1888 വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് ലൈസൻസ് നൽകിയ അദ്ദേഹത്തിൻ്റെ ആൾട്ടർനേറ്റീവ് കറണ്ട് AC, അതുപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടർ, അനുബന്ധ പേളിഫേസ് AC പേറ്റന്റുകളും അയാൾക്ക് ഗണ്യമായ തുക സമ്പാദിക്കുകയും ആ കമ്പനി ഒടുവിൽ വിപണനം ചെയ്ത പോളിഫേസ് സിസ്റ്റത്തിൻ്റെ ആണിക്കല്ലായി മാറുകയും ചെയ്തു. തനിക്ക് പേറ്റന്റ് നേടാനും വിപണനം ചെയ്യാനുമുള്ള കണ്ടുപിടുത്തങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മെക്കാനിക്കൽ ഓസിലേറ്ററുകൾ, ജനറേറ്ററുകൾ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ട്യൂബുകൾ, ആദ്യകാല എക്സ്റേ ഇമേജിംഗ് എന്നിവ ഉപയോഗിച്ച് ടെസ്ല നിരവധി നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അദ്ദേഹം ആദ്യമായി പ്രദർശിപ്പിച്ച വയർലെസ് നിയന്ത്രിത ബോട്ടും നിർമ്മിച്ചു. ഒരു കണ്ടുപിടുത്തക്കാരൻ എന്ന നിലയിൽ ടെസ്ല ലോകത്തു നിന്നും അറിയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തൻ്റെ ലാബിൽ വെച്ച് സെലിബ്രിറ്റികൾക്കും സമ്പന്നരായ രക്ഷാധികാരികൾക്കും തൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. കൂടാതെ പൊതുപ്രഭാഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 1890 ടെസ്ല ന്യൂയോർക്കിലും കൊളറഡ സ്പ്രിങ്സിലും നടത്തിയ ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസി പവർ പരീക്ഷണങ്ങളിൽ വയർലെസ് ലൈറ്റിങ്ങിനുള്ള, ലോകമെമ്പാടുമുള്ള വയർലെസ് വൈദ്യുതി വിതരണത്തിനുമുള്ള തൻ്റെ ആശയങ്ങൾ പിന്തുടർന്നുകൊണ്ടിരുന്നു. 1893 തൻ്റെ ഉപകരണങ്ങളുമായി വയർലെസ് ആശയവിനിമയത്തിനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തി. ടെസ്ല പൂർത്തിയാക്കാത്ത വാർഡൻ ക്ലിഫ് ടവർ പ്രോജക്ടറായ ഇൻ്റർ കോണ്ടിനെൻ്റൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ ട്രാൻസ്മിറ്ററിൽ ഈ ആശയങ്ങൾ പ്രായോഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ടിങ്ങൊക്കെ തീർന്നുപോയി. വാർഡൻ ക്ലിഫിന് ശേഷം ടെസ്ല 1910 വ്യത്യസ്തമായ വിജയങ്ങളോടെയുള്ള കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പര പരീക്ഷിച്ചു. തൻ്റെ പണത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ച ടെസ്ല ന്യൂയോർക്ക് ഹോട്ടലുകളുടെ ഒരു പരമ്പരയിലാണ് അദ്ദേഹം താമസിച്ചത്. അവസാന ബില്ലുകൾക്കൊന്നും അടയ്ക്കാത്ത അവശേഷിപ്പിച്ച വ്യക്തിയായി അദ്ദേഹം മാറി. 1943 ജനുവരിയിൽ ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ടെസ്ലയുടെ മരണത്തെ തുടർന്ന് 1960 തൂക്കവും അളവും സംബന്ധിച്ച ജനറൽ കോൺഫറൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ടെൻഡൻസിറ്റിയുടെ SI യൂണിറ്റ് ടെസ്ല എന്ന പേര് നൽകി. അപ്പോൾ SI യൂണിറ്റിന് ടെസ്ല എന്ന പേര് നൽകിയത് 1960 1990 മുതൽ ടെസ്ലയുടെ ജനപ്രീതിയിൽ ഒരു പുനർജീവനം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മക്കളെ ടെസ്ലയെ പറ്റി നമ്മൾ ഒരു ചെറിയൊരു ബ്രീഫിംഗാണ് നടത്തിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.